ഹലോ എല്ലാവർക്കും സ്വാദ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിക്ക് ചേർത്തുകൊണ്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. 2 കപ്പ് പച്ചരി 3-4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഒരു 1.5 മുതൽ 2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഈസ്റ്റ് റെഡിയാക്കാം. അതിനായി 1/2 കപ്പ് ചെറു ചൂടുവെള്ളം എടുക്കുക. അതായത് കൈ തൊട്ട് കഴിഞ്ഞ് ചൂടറിയുകയും വേണം, എന്നാൽ കൈ പൊള്ളുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിലുള്ള ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിളക്കുക. വെള്ളത്തിൻ്റെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെള്ളത്തിന് ചൂട് കൂടുതലാണെങ്കിൽ ഈസ്റ്റ് നശിച്ചു പോകും. ഇനി ചൂട് കുറവാണെങ്കിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ചൂട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കപ്പി കാച്ചുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, 2-3 മിനിറ്റ് മതി മാക്സിമം. അതിനായി ഒരു പാനിൽ 1/2 കപ്പ് പച്ചവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് കട്ട കെട്ടാതെ ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറുതീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും, അതുകൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് കുറച്ചു നേരം അവിടെ ഇരുന്ന് തണുക്കും, അപ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയായി വരും. ഇനി മാവ് റെഡിയാക്കാം. അതിനായി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു മിക്സ് ജാറിലേക്ക് മാറ്റുക. ചെറിയ ജാറാണെങ്കിൽ കുറച്ച് കുറച്ചായി അരച്ചാൽ മതിയാകും. ഇതിലേക്ക് 1 കപ്പ് കരിക്കിൻ്റെ കാമ്പാണ് ചേർക്കുന്നത്. ഇത് 2 കരിക്കിൽ നിന്നാണ് എനിക്ക് 1 കപ്പ് കരിക്കിൻ്റെ കാമ്പ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുക. ഇനി അരിപ്പൊടി കുറുക്കിയത് കൂടെ നമ്മൾ ചേർക്കുന്നു. ഇതിന് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പത്തിന് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, അല്ല കുറവ് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവും നിങ്ങളുടെ രുചി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഉപ്പ് നേരത്തെ ചേർത്തുകൊണ്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കരിക്കിൻ്റെ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. മൊത്തം 1/4 കപ്പ് കരിക്കിൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായി പല തവണകളായി ചേർത്ത് നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഈസ്റ്റ് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അരച്ച മാവ് ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. മാവ് നല്ലപോലെ പുളിച്ച് പൊങ്ങി വരും, അതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള വലിയ പാത്രത്തിലേക്ക് വേണം മാവ് മാറ്റാൻ. ഇതാണ് മാവിൻ്റെ പരുവം. ദോശമാവിനേക്കാളും കുറച്ചുകൂടെ അയവുള്ളതുമാണ്, എന്നാൽ അത്യാവശ്യം കട്ടിയുമുണ്ട്. ആ ഒരു പരുവത്തിലായിരിക്കണം മാവ്. ഇതിനി ഒരു 5 മുതൽ 8 മണിക്കൂർ വരത്തേക്കെങ്കിലും പുളിച്ച് പൊങ്ങാൻ വെക്കണം. ഈ മാവ് 5 മണിക്കൂർ ആയപ്പോഴേക്കും
നല്ലപോലെ പൊന്തി വന്നിരുന്നു. ഇനി നമുക്ക് അപ്പം ചുടാം. ഈ ഒരു ക്വാണ്ടിറ്റി മാവ് കൊണ്ട് ഏകദേശം 15 മുതൽ 17 അപ്പം വരെ ഉണ്ടാക്കാവുന്നതാണ്. ഈ അപ്പം സാധാരണ പോലെ അപ്പച്ചട്ടിയിലോ അല്ലെങ്കിൽ ദോശത്തവയിലോ ഉണ്ടാക്കാം. ഈ വീഡിയോയിൽ ദോശത്തവയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാം. തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു തവി മാവെടുത്ത് തവയിൽ ഒഴിക്കുക, ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഏകദേശം 1.5-2 മിനിറ്റ് ആകുമ്പോഴേക്കും അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അതുപോലെ ബാക്കി മാവ് കൊണ്ടും അപ്പം ചൂടാം. സാധാരണ അപ്പത്തിന് ഉപയോഗിക്കുന്ന ഏത് കറിയും കരിക്കപ്പത്തിന്റെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി സ്വാദ് ഓഫ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.